സ്വന്തം അമ്മയോട് ആരെങ്കിലും മോശമായി പെരുമാറുന്നത് ഒരു മകനും സഹിക്കാൻ കഴിയില്ല. അത് ഉറ്റ സുഹൃത്താണേലും മാപ്പ് കൊടുക്കില്ല. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സുഹൃത്തിന്റെ അമ്മയോട് മോശമായി പെരുമാറിയതിന്റെ വിരോധത്തിലായിരുന്നു അരുൺ കൊല. ഇതോടൊപ്പം തൃശൂരിൽ യുവതിയെയും 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ധനേഷും ശ്രീകാന്തും ഉറ്റ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. അടിപിടിയടക്കം നിരവധി കേസുകളിലെ പ്രതികളും. ഒരിക്കൽ ധനേഷിന്റെ വീട്ടിലെത്തിയ ശ്രീകാന്ത് സുഹൃത്തിന്റെ അമ്മയോട് മോശമായി പെരുമാറി. അതിന്റെ പക മനസ്സിലിട്ട് നടക്കുകയായിരുന്നു ധനേഷ്. കഴിഞ്ഞ ദിവസം ശ്രീകാന്തിനെ കൊലപ്പെടുത്തുന്നതിനായി അയാളുടെ കാർ കത്തിച്ചു. പക്ഷേ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ കിടന്നുറങ്ങുകയായിരുന്ന സുഹൃത്തിനെ ധനേഷ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. യാതൊരു തുമ്പും തെളിവും ലഭിക്കാതിരുന്ന കേസിന്റെ ചുരുളഴിച്ചത് CCTV ദൃശ്യങ്ങളാണ്. ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഞായറാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് ബീച്ചിന് സമീപം പണിക്കർ റോഡിൽ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ ശരീരമാസകലം വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുതും വലുതുമായ 18 വെട്ടുകളേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. കൊലപാതകത്തിന് 2 ദിവസം മുൻപ് ശ്രീകാന്തിന്റെ കാർ ആരോ അഗ്നിക്കിരയാക്കിയിരുന്നു. എലത്തൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊണ്ടുപറമ്പ് സ്വദേശി പ്രഭുരാജിന്റെ കൊലക്കേസിൽ ശ്രീകാന്ത് പ്രതിയായിരുന്നു. ഈ കേസിലെ കുടിപ്പകയാണോ കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. കൃത്യം നടന്നതിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ പോകുന്നതായി കണ്ടെത്തി. സ്കൂട്ടറിന്റെ മുൻഭാഗത്ത ബൂട്ട് സ്പേസിൽ രക്തം പുരണ്ട കൊടുവാൾ വെച്ച ഒരാൾ അതിവേഗത്തിൽ പോകുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികളും പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ധനീഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയെന്ന വിവരം പോലീസിന് ലഭിച്ചത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു. ആദ്യം കൊലയെക്കുറിച്ച് അറിയില്ലെന്ന് വ്യക്തമാക്കിയെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പേഴ്സണൽ എൻമിറ്റിയാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. വേറെ എന്തെങ്കിലും എങ്കിൽ ഉണ്ടോ നമുക്ക് അന്വേഷിച്ച് മാത്രം പറയാൻ പറ്റൂ. ആ കാർ കത്തിച്ച് അതേ പ്രതി തന്നെയാണ്. മർഡർ പ്ലാൻ ചെയ്ത തന്നെയാണോ നമുക്ക് ഇതുവരെ തോന്നുന്നത്. ബാക്കി നമുക്ക് എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റും. അതിലെ ബന്ധപ്പെട്ട കേസ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കേസ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ദിവസം മുമ്പാണോ അത് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അത് സംഭവമായി 2 സംഭവം അടുത്തടുത്താണോ അവിടെ CCTV തന്നില്ലായിരുന്നു. അതാണോ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയായിരുന്നു. അവിടെ കൊലപാതകത്തിന് 2 ദിവസം മുൻപ് പണിക്കർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ശ്രീകാന്തിന്റെ കാർ കത്തിച്ചതും താൻ തന്നെയെന്ന പ്രതി പോലീസിനോട് സമ്മതിച്ചു. കാർ കത്തിച്ചിട്ടും പക തീരാതെ വന്നതോടെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. വൈകിട്ട് മുതൽ പിന്തുടർന്ന ശേഷം പുലർച്ചെയോടെ മദ്യലഹരിയിൽ ഉറക്കത്തിലായിരുന്ന ശ്രീകാന്തിനെ വെട്ടി വീഴ്ത്തുകയായിരുന്നുവെന്ന പ്രതി മൊഴി നൽകി. നഗരത്തിലെ അടിപിടി കേസുകളിലടക്കം പ്രതിയാണ് ധനീഷ്. News 18 കോഴിക്കോട്. തൃശൂർ മണലൂരിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഭർതൃവീട്ടിലേക്ക് പുറപ്പെട്ട കൃഷ്ണപ്രിയയ്ക്കും കുഞ്ഞിനും പിന്നീട് എന്താണ് സംഭവിച്ചത്? രാത്രിയായിട്ടും കാണാതായതോടെ ഭർത്താവ് അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരുടെയും മൃതദേഹം പാലാഴിയിലെ കുടയിൽ നിന്നും കണ്ടെത്തി. യുവതിയുടെയും 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെയും മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. അങ്ങനെയെങ്കിൽ മരണത്തിന് ഉത്തരവാദി ആരെന്ന് പോലീസ് കണ്ടെത്തണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് കുഞ്ഞുമായി കൃഷ്ണപ്രിയ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടത്.
രാത്രിയായിട്ടും ഇവരെ കാണാതെ വന്നതോടെ ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുലർച്ചെയോടെ പാലാഴി കാക്കമാട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടത്. പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. പുഴയുടെ സമീപത്ത് കിടന്ന ബാഗിൽ നിന്ന് യുവതിയുടെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചു. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കാഞ്ഞാണിയിലെ മെഡിക്കൽ ഷോപ്പിൽ ജീവനക്കാരിയായിരുന്നു കൃഷ്ണപ്രിയ. കാഞ്ഞാണിയിലെ സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവായ അഖിലിന്റെ അന്തിക്കാട് കല്ലിട വഴിയിലുള്ള വീട്ടിൽ പോകാനായി ഇറങ്ങിയതായിരുന്നു യുവതി. കുഞ്ഞുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതാണോ എന്ന് സംശയമുള്ളതായി അന്തിക്കാട് പോലീസ് അറിയിച്ചു. സംഭവത്തിന് പിന്നിലെ ദുരൂഹത പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ കരയ്ക്കടുപ്പിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയിട്ട് 7 മാസം പിന്നിടുന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിന് കുറവുണ്ടായിട്ടുണ്ടോ? ഇവിടെ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുകയാണ് ജനങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ക്രൂര മർദ്ദനം ഉണ്ടായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. MRI സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജയകുമാരി എന്ന ജീവനക്കാരിക്ക് മർദ്ദനമേറ്റത്. ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിക്കുകയായിരുന്നു. മുഖത്ത് പൊട്ടലേറ്റ ജയകുമാരി അബോധാവസ്ഥയിലായി. സംഭവത്തിൽ പൂവാർ സ്വദേശി അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI സ്കാനിംഗ് വിഭാഗം ജീവനക്കാരി ജയകുമാരിക്കാണ് മർദ്ദനമേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. സ്കാനിംഗ് തീയതി നൽകിയില്ല എന്നാരോപിച്ച് പൂവാർ സ്വദേശി അനിലാണ് ജീവനക്കാരിയെ മർദ്ദിച്ചത്. ഇടിവള കൊണ്ട് മുഖത്തിടിച്ചതിനെ തുടർന്ന് ജയകുമാരി അബോധാവസ്ഥയിലായി. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഇവരുടെ മുഖത്തെ എല്ലിന് പൊട്ടലുള്ളതായിട്ടാണ് റിപ്പോർട്ട്. സംഭവത്തിൽ പ്രതി അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രകോപനമൊന്നുമില്ലാതെയാണ് അനിൽ ആക്രമിച്ചത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. അനിലിനോട് ഡോക്ടറെ കണ്ട് തിരികെ വരാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ എന്നാൽ തണലാണ്, കരുതലാണ്, വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിക്ക് കളങ്കം ചാർത്തിയ ഒരച്ഛനുണ്ട് തിരുവനന്തപുരത്ത്. 6 വയസ്സുള്ള സ്വന്തം മകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ 40-കാരൻ. ഭാര്യ ഗൾഫിലായിരുന്നപ്പോൾ കഴിഞ്ഞ ജൂലൈയിലാണ് ഇയാൾ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചത്. കേസിൽ 1 വർഷം തികയും മുൻപ് കോടതി പ്രതിക്ക് 3 ജീവപര്യന്തം തടവും 90,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതി 21 വർഷം അധിക തടവും അനുഭവിക്കണമെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതിയുടെ വിധിയിലുണ്ട്. അച്ഛനെന്ന വിശ്വാസ്യതയ്ക്ക് ഇയാൾ കളങ്കമെന്നാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞത്. ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ അമ്മ ഗൾഫിൽ ജോലി ചെയ്യുന്നതിനാൽ കുട്ടി മാതാപിതാക്കളുടെ വീടുകളിലായിരുന്നു താമസം. അച്ഛനോടൊപ്പം വീട്ടിൽ താമസിക്കാൻ നിന്ന ദിവസങ്ങളിലാണ് കുട്ടി പീഡനത്തിനിരയായത്. ഫോൺ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുറിക്കുള്ളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചിരുന്നതെന്ന് കുട്ടി മൊഴി നൽകി. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പരിക്കേറ്റിരുന്നു. വേദനയുള്ള കാര്യം കുട്ടി അമ്മയുടെ അമ്മയോട് പറഞ്ഞതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വീട്ടുകാർ വലിയതുറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ മോശമായി പെരുമാറാറുണ്ടെന്ന കുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരിയും മൊഴി നൽകിയിരുന്നു.
കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 90,000 രൂപ പിഴയുമാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി വിധിച്ചത്. ഇതുകൂടാതെ വിവിധ വകുപ്പുകളിൽ 21 വർഷം കഠിന തടവും വിധിച്ചു. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. കഴിഞ്ഞ March 29 ആരംഭിച്ച വിചാരണ 1 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷൻ 17 സാക്ഷികളെയും 19 രേഖകളും ഹാജരാക്കി. കുട്ടിക്ക് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ, അഡ്വക്കേറ്റ് അഖിലേഷ് RY എന്നിവരാണ് ഹാജരായത്. News 18, തിരുവനന്തപുരം. കാസർഗോഡ് ബേടകത്ത് ജേഡസയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് CPM. വോട്ടെടുപ്പ് ദിവസത്തെ തർക്കവുമായി ബന്ധപ്പെട്ട് കേസിലെ പാർട്ടി സമ്മർദ്ദമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് ആരോപണം. രാജപുരം സ്വദേശി വിജയനാണ് കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനിടെ പ്രദേശത്ത് DYFI മാർച്ചിലെ കൊലവിളി മുദ്രാവാക്യത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടത്തിയ മാർച്ചിലായിരുന്നു കൊലവിളി മുദ്രാവാക്യം. പേടകം ഗ്രേഡ് SI വിജയനെയാണ് കഴിഞ്ഞ ദിവസം ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് വിജയൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപണം. തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന വാക്തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM ഉനൈസിനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. കേസ് അന്വേഷിക്കാൻ വിജയനെയാണ് ചുമതലപ്പെടുത്തിയത്. CPM പാർട്ടി തലത്തിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ തലത്തിലും കേസിൽ ഇടപെടലുണ്ടായതോടെ വിജയൻ സമ്മർദ്ദത്തിലാവുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം ഇന്ത്യാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFI ബേടകത്ത് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ വലിയ തോതിൽ കൊലവിളി മുദ്രാവാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഉനൈസിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്നുള്ള രീതിയിൽ വലിയ മുദ്രാവാക്യങ്ങളും ഭീഷണിയുമാണ് DYFI അവിടെ മുഴക്കിയിട്ടുള്ളത്. ആ കൊലവിളിയുമായി ബന്ധപ്പെട്ട് പോലും കേസെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ കേസാണ് കെട്ടിച്ചമച്ചതെന്ന് പോലീസിന് കൃത്യമായി അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥർ മടിച്ചതും. എന്നാൽ CPMന്റെ ഉന്നത നേതൃത്വത്തിന്റെയും പോലീസിന്റെ ഉന്നത അധികാരികളുടെയും നിരന്തര സമ്മർദ്ദമുണ്ടായപ്പോഴാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യയിലേക്ക് ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതിനിടെ ബേടകത്ത് സംഘർഷാവസ്ഥ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DYFI ബേടകം ഏരിയ കമ്മിറ്റി കാഞ്ഞിരുത്തുങ്കാലിൽ സംഘടിപ്പിച്ച മാർച്ചിൽ ഉനൈസിനെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വീട്ടിൽ കയറി കുത്തിക്കീറുമെന്നാണ് ഭീഷണി. ബേടടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെ ബൂത്തിന് പുറത്ത് വെച്ച് അപമാനിച്ചെന്നാണ് ഉനൈസിനെതിരെയുള്ള പരാതി. കേസെടുത്തതിനെതിരെ UDF നേതൃത്വത്തിൽ ബുധനാഴ്ച ബേടകത്ത് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ബേടകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘർഷാവസ്ഥ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. News 18, കാസർഗോഡ്. നമ്മുടെ നാട്ടിലെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. മേയറോ MLAയോ ആരുമാകട്ടെ, മറ്റൊരാൾ നിയമം ലംഘിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? നിങ്ങൾ നിയമം നടപ്പാക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ പോലീസും കോടതിയും? KSRTC ബസ്സിന് കുറുകെ കാറിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടും മേയറേയും കുടുംബത്തെയും ന്യായീകരിക്കുകയാണ് പോലീസ്. മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമെന്നാണ് പോലീസിന്റെ വാദം. ഡ്രൈവർ തെറ്റു ചെയ്തെങ്കിൽ നടപടി സ്വീകരിക്കണം, പക്ഷേ അത് ഏകപക്ഷീയമാകരുത്. മേയർ ആര്യ രാജേന്ദ്രന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടെ
മേയർക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. റോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ യദു കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പരാതി നൽകിയിട്ടും മേയർക്കും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഡ്രൈവറുടെ ആരോപണം. അതേസമയം ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ നിലപാട്. വിഷയത്തിൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കാനാണ് പോലീസ് നീക്കം. അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമമുണ്ട്. ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കന്റോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് കത്ത് നൽകി. ബസ്സിന് അകത്തും പുറത്തുമായി 3 ക്യാമറകളാണ് ഉള്ളത്. ബസ്സും മേയർ സഞ്ചരിച്ച കാറും മത്സരിച്ചോടിയെന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് നീക്കം. സംഭവത്തിൽ സാക്ഷിമൊഴികളും പോലീസ് തേടും. അതേസമയം മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം. ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടനകളും പ്രതിഷേധത്തിലാണ്. മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്, വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു വിഷയത്തിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കണം. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്പോര് ബഹളത്തിലെത്തി. തുടർന്ന് BJP കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. വൈകാരികമായിരുന്നു മേയറുടെ വിശദീകരണം. താനും സഹോദരനും ഒരുമിച്ചുള്ള ചിത്രത്തിന് കീഴിൽ അസഭ്യ കമന്റുകൾ നിറഞ്ഞിട്ടും ആരും പ്രതികരിച്ചില്ല. കുറ്റക്കാരാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്നും മേയർ പറഞ്ഞു. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാൻ ഒരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. തൃശൂർ വെള്ളാനിക്കരയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തി സഹപ്രവർത്തകൻ ജീവനൊടുക്കിയത് ആസൂത്രിതമെന്നതിന് തെളിവ്. ഇത് വ്യക്തമാക്കുന്ന കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന ആന്റണിയുടെ തലക്കടിക്കുന്ന അരവിന്ദാക്ഷന്റെ ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. കൊലപാതകത്തിന് ശേഷം അരവിന്ദാക്ഷൻ വിഷം കഴിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ആന്റണി തിങ്കളാഴ്ച പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത്. സഹപ്രവർത്തകനായ അരവിന്ദാക്ഷൻ ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ആന്റണിയുടെ തലക്കെടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. ബാങ്കിന് മുന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആന്റണി ചുറ്റിക കൊണ്ടുള്ള ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു. മരണമുറപ്പിച്ച ശേഷം കൈവശമുണ്ടായിരുന്ന വിഷം അരവിന്ദാക്ഷൻ കഴിക്കുന്നതും ദൃശ്യങ്ങളിലുള്ളതായി പോലീസ് വ്യക്തമാക്കി. പുലർച്ചെ 3:26 സംഭവം. കുറച്ചു ദിവസങ്ങളായി അരവിന്ദാക്ഷൻ ആന്റണിയെ ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം പോലീസിന് മൊഴി നൽകി. 3 മാസത്തെ കരാറടിസ്ഥാനത്തിലാണ് ആന്റണി ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനാകുന്നത്. 3 വർഷമായി ജോലി നോക്കുന്ന അരവിന്ദാക്ഷന് പകരം ആന്റണിയെ സ്ഥിരപ്പെടുത്താനുള്ള ആലോചന നടന്നിരുന്നു. ജോലി പോകുമെന്ന ഭയത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് അരവിന്ദാക്ഷൻ ആന്റണിയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് വയനാട് കമ്പമല ആറളം വനമേഖല. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളികൾ ഇവിടെ നിന്നും കേട്ടതാണ്. മാവോയിസ്റ്റ് പോസ്റ്ററുകളും പതിവായി കാണാറുണ്ട്.
ഇതോടെ തണ്ടർബോൾട്ട് സംഘത്തിന്റെ പരിശോധനയും ശക്തമാണ്. കഴിഞ്ഞ ദിവസം കമ്പമലയിൽ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ട് സംഘവും തമ്മിൽ വെടിവെപ്പ് നടന്നതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഉൾവനത്തിൽ നിന്ന് 9 റൗണ്ട് വെടിശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. കമ്പമല ആറളം വനമേഖലയിൽ രാവിലെ 10:30 സംഭവമുണ്ടായത്. രാവിലെ ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് വനത്തിനകത്ത് നിന്ന് വെടിവെച്ച് കേട്ടത്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിൽ തണ്ടർബോൾട്ട് സംഘം നടത്തുന്ന പതിവ് പരിശോധനയ്ക്കിടെ വെടിവെപ്പുണ്ടാകുകയായിരുന്നു എന്നാണ് വിവരം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയ സി പി മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള 4 മാവോയിസ്റ്റ് സംഘം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കിയിരുന്നു. കമ്പമല നിവാസികളുടെ ദുരിതങ്ങൾ ഉന്നയിച്ചും നേരത്തെ പലതവണ മാവോയിസ്റ്റുകൾ പ്രദേശത്തെത്തി. ഒരു തവണ വനം വികസന കോർപ്പറേഷൻ ഓഫീസ് ആക്രമിച്ച സംഘം പലതവണ പ്രദേശത്ത് മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പതിച്ചു. എന്നാൽ ഹെലികോപ്റ്റർ എത്തിച്ച് തെരച്ചിൽ നടത്തിയിട്ടും മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും വെടിവെപ്പും ഉണ്ടായ മേഖലയാണ് കമ്പമല. കൊല്ലം പുത്തൂരിലെ ക്ഷേത്രത്തിൽ നിന്ന് കാണിക്ക വഞ്ചിയുമായി യുവതിയും യുവാവും ബൈക്കിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ കേസിന്റെ അന്വേഷണം എത്തിയത് കായംകുളം സ്വദേശിയിലേക്കാണ്. കാമുകിക്കൊപ്പം കറങ്ങി നടന്ന് മോഷണം നടത്തുകയും സുഖജീവിതം നയിക്കുകയുമായിരുന്നു ഇയാളുടെ രീതി. കായംകുളം കൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് അൻവർ ഷാ, ഒപ്പം താമസിച്ചു വരുന്ന സരിത എന്നിവരെ പോലീസ് മാസങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്തു. ഇതുപോലെ കവർച്ചാ സംഘങ്ങൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. തൃശ്ശൂരിൽ വീട്ടിൽ കയറി വൃദ്ധയുടെയും മകളുടെയും മാല അപഹരിച്ച സംഭവവും കായംകുളം നഗരത്തിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ മോഷണം നടന്നതും ഈ പകലാണ് റിപ്പോർട്ട് ചെയ്തത്. മാവടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിന്റെ അന്വേഷണത്തിലാണ് കമിതാക്കളായ കായംകുളം കൃഷ്ണപുരം സ്വദേശി മുഹമ്മദ് അൻവർ ഷാ, സരിത എന്നിവർ പോലീസിന്റെ വലയിലായത്. മോഷണശേഷം ഇരുവരും ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടിയം പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയത്. നിരവധി ക്ഷേത്രമോഷണ കേസുകൾ ഇവരുടെ പേരിലുണ്ട്. കവർച്ചയ്ക്ക് ശേഷം ആ പണം തീരുന്നതുവരെ എവിടെയെങ്കിലും മുറിയെടുത്ത് താമസിക്കുകയാണ് പതിവ്. 8 വർഷമായി ഒരുമിച്ചാണ് മോഷണം. കഴിഞ്ഞ 6 വർഷമായി ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നും പുത്തൂർ പോലീസ് പറഞ്ഞു. എറണാകുളത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി മൂന്നാറിലെത്തി ഉപേക്ഷിച്ച ശേഷം മറ്റൊരു ബൈക്കുമായി കടന്ന കേസിലാണ് മരട് സ്വദേശി ആന്റണി പിടിയിലായത്. പള്ളിവാസലിൽ മുജിദ് അബ്ബാസിന്റെ ഡ്യൂക്ക് ബൈക്കുമായാണ് ഇയാൾ കടന്നത്. മൂന്നാർ പോലീസാണ് എറണാകുളത്തു നിന്ന് പ്രതിയെ പിടികൂടിയത്. അതേസമയം പലയിടങ്ങളിലും മോഷണം തുടരുകയാണ്. തൃശൂർ ചെറുതുരുത്തിയിൽ ബൈക്കിലെത്തിയ 2 സംഘം വീട്ടിൽ കയറി വൃദ്ധയുടെയും യുവതിയുടെയും സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു. മകൾ രജിതയുടെ വായ ടവൽ കൊണ്ട് പൊത്തിപ്പിടിച്ച് മാല പൊട്ടിച്ച ശേഷം വീടിനുള്ളിൽ കിടന്ന 87-കാരി ഉർവശിയുടെയും മാല കവരുകയായിരുന്നു. മൊത്തം 4 പവൻ സ്വർണമാണ് നഷ്ടമായത്. കായംകുളം നഗരത്തിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ കവർച്ച നടന്നു. ചിറക്കടവം തയ്യിൽ അബ്ദുൾ ഗഫാർ സേട്ടിന്റെ വീട്ടിലാണ് മോഷണം. ഭാര്യയുടെ ചികിത്സാർത്ഥം തിരുവനന്തപുരത്ത് പോയിരുന്ന വീട്ടുകാർ തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 83,000 രൂപയും 2,00,000 രൂപയോളം വില വരുന്ന വീട്ടു സാമഗ്രികളും 2 പാചകവാതക സിലിണ്ടറുകളുമാണ് നഷ്ടമായത്. ശുചിമുറികളിലെ അടക്കം മുഴുവൻ പൈപ്പ് ഫിറ്റിംഗ്സും തസ്കർ സംഘം അഴിച്ചെടുത്തു. വാതിലുകളും അലമാരകളും നശിപ്പിച്ചതും വൻ നഷ്ടത്തിനിടയാക്കി.
രണ്ട് കേസുകളിലും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വയനാട് കൽപ്പറ്റ നഗരത്തിലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു സൈക്കോ കള്ളനെ കുറിച്ചുള്ള വാർത്തയാണിത്. കൽപ്പറ്റയിലെ രണ്ടിടങ്ങളിൽ ആളില്ലാത്ത വീടുകളിലാണ് മോഷണം നടന്നത്. അവിടെ നിന്ന് ഒന്നും കിട്ടാതായതോടെ കള്ളൻ വീട്ടുപകരണങ്ങൾ നശിപ്പിച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീവയ്ക്കാൻ ശ്രമിച്ചു. പ്രതിയുടെ CCTV ദൃശ്യം ലഭിച്ചതോടെ കൽപ്പറ്റ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്ത് ആദ്യമായാണ് ഇതുപോലെ മോഷണശ്രമം ഉണ്ടാകുന്നതെന്നും കള്ളനെ ഉടൻ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെയാണ് ആദ്യ സംഭവം. മരവയലിലെ ഷീലാസദനം യദുനാഥന്റെ വീട്ടിലാണ് കള്ളൻ ആദ്യം കയറിയത്. യദുനാഥൻ കുടുംബവുമായി വോട്ട് ചെയ്യാൻ കണ്ണൂരിൽ പോയതിനാൽ വീട്ടിൽ ആളില്ലായിരുന്നു. അടുക്കളവാതിലിന്റെ പാളി പൊളിച്ച് അകത്ത് കയറിയ കള്ളൻ പണത്തിനായി മൊത്തം മുറികളും പരതി. ഒന്നും കിട്ടാതെ നിരാശനായ കള്ളൻ പിന്നീട് അലമാരയിലെ ഡ്രസ് മുഴുവൻ താഴെയിട്ട ശേഷം കത്തിച്ചു, വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. തിരിച്ചിറങ്ങുന്നതിന് മുൻപ് ഗ്യാസ് തുറന്നുവിട്ട ശേഷമാണ് കള്ളൻ ഇവിടെ നിന്ന് പോയത്. വീട്ടിൽ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് യദുനാഥനെ വിവരമറിയിച്ചത്. ഉടനെ സ്ഥലത്തെത്തിയ കൽപ്പറ്റ ഫയർഫോഴ്സ് തീയണക്കുകയും ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുകയും ചെയ്തു. 5 മണിയോടെയായിരുന്നു രണ്ടാമത്തെ മോഷണശ്രമം. മരവയലിൽ നിന്നും മുണ്ടേരിയിലെത്തിയ കള്ളൻ WMO ഹോസ്റ്റലിന് സമീപം പ്രാണിയത്ത് റഷീദിന്റെ വീട്ടിലാണ് കയറിയത്. റഷീദും കുടുംബവും പടിഞ്ഞാറേ തറയിലെ ബന്ധുവീട്ടിൽ പോയതായിരുന്നു. അടുക്കള ഭാഗത്തെ ഗ്രില്ല് പൊളിച്ച ശേഷം വാതിൽ തൂമ്പ വെച്ച് പൊളിക്കുകയായിരുന്നു. ബഹളം കെട്ടെത്തിയ അയൽവാസികളെ കണ്ട കള്ളൻ ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ വർക്ക് ഏരിയ, മകളുടെ വീടിന്റെ വർക്ക് ഏരിയയിലാണ് ഗ്രില്ല് ഉള്ളതാണ്. ആ ഗ്രില്ലിന്റെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിക്കുകയാണ് അവർ ചെയ്തത്. കൂട്ട് പൊട്ടിച്ചു. അതിനുശേഷം പിന്നെ വാതില് തൂമ്പയുടെ എടുത്തിട്ട് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. 3 അടിയുടെ ഭയങ്കര സൗണ്ടുകൾ കൊണ്ടാണ് അവർക്ക് കേൾക്കാൻ സാധിച്ചത്. മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്തരം മോഷണശ്രമം നടക്കുന്നതെന്നും പ്രദേശവാസികളുടെ ഭീതിയകറ്റി എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രതി ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓരോ ദിവസവും പുറത്തു വരുന്നത് ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണ്. സ്വന്തം ചോരയിൽ പിറന്ന മകളെപ്പോലും കാമ കണ്ണുകളോടെ കാണുന്ന അച്ഛന്മാർ, സുഹൃത്തിൻ്റെ അമ്മയോട് മോശമായി പെരുമാറുന്ന യുവാക്കൾ, ലഹരി സംഘങ്ങളുടെ അടിഞ്ഞാട്ടവും അക്രമികളുടെ തേർവാഴ്ചയും, മോഷ്ടാക്കൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാർ, നേരത്തെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു. ഇന്ന് പക്ഷേ ചെകുത്താന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. നമുക്ക് വേണ്ടത് തിരിച്ചറിവാണ്, ഒരു തിരിഞ്ഞു നോട്ടമാണ്. നല്ല നാളേക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.